341. സൽപ്രവർത്തികൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാൻ കഴിയുമോ? ഇല്ല. ഒരുവനും സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം സ്വർഗം നേടാനാവുകയില്ല. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന വസ്തുത ദൈവത്തിൻ്റെ കേവലവും ലളിതവുമായ കൃപാവരമാണ്. എന്നാലും അത് വ്യക്തിയുടെ സ്വതന്ത്രമായ സഹകരണം ആവശ്യപ്പെടുന്നു. നാം രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയും വിശ്വാസവും വഴിയാണ്. എന്നാലും നമ്മിലെ ദൈവിക പ്രവർത്തനം ഉൽപ്പാദിപ്പിച്ച സ്നേഹത്തെ നമ്മുടെ സൽപ്രവൃത്തികൾ വെളിപ്പെടുത്തണം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. റോമ 3:23-24 വാക്യങ്ങൾ. 342. നാം എല്ലാവരും വിശുദ്ധരാകാൻ നിശ്ചയിക്കപ്പെട്ടവരാണോ? അതെ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തോട് സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരിക്കുകയും ദൈവത്തിന്റെ ആഗ്രഹങ്ങളോട് പൂർണമായി ചേർന്നിരിക്കുകയും ചെയ്യുകയെന്നതാണ്. ദൈവത്തിന് തന്റെ ജീവിതം നമ്മിൽ നയിക്കാൻ നാം അനുവദിക്കണം. അതാണ് പരിശുദ്ധരായിരിക്കുക, വിശുദ്ധരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം. ഓരോ മനുഷ്യനും തന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നു: ഞാൻ ആരാണ്? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? ഞാൻ എന്നെ തന്നെ എങ്ങനെ കണ്ടെത്തും? വിശ്വാസം ഇങ്ങനെ ഉത്തരം പറയുന്നു: ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അത് വിശുദ്ധിയിലൂടെ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ. താനും തൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള യഥാർത്ഥ ചേർച്ച വിശുദ്ധിയിൽ മാത്രമേ മനുഷ്യൻ കണ്ടെത്തുകയുള്ളൂ. എന്നാൽ വിശുദ്ധി ഒരുതരം സ്വയംകൃത പൂർണ്ണതയല്ല, പിന്നെയോ അത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവുമായുള്ള ഐക്യമാണ്. ഈ വിധത്തിൽ നവജീവൻ നേടുന്ന ഏത് വ്യക്തിയും തന്നെത്തന്നെ കണ്ടെത്തുകയും വിശുദ്ധനായി തീരുകയും ചെയ്യുന്നു. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 1 Petrus 1:15-16 വാക്യങ്ങൾ. വിശുദ്ധി എന്നത് കുറച്ച് വ്യക്തികൾക്ക് മാത്രമുള്ള സുഖഭോഗ വസ്തുവല്ല, പിന്നെയോ എനിക്കും നിങ്ങൾക്കുമുള്ള ലളിതമായ ഒരു കടമയാണ്. കൽക്കത്തയിലെ വിശുദ്ധ തെരേസ. 3. സഭ. 343. നല്ല ഉത്തരവാദിത്വപൂർണമായ ജീവിതം നയിക്കാൻ സഭ നമ്മെ എങ്ങനെ സഹായിക്കുന്നു? സഭയിൽ നാം ആമോദിസ സ്വീകരിച്ചു. നൂറ്റാണ്ടുകളിലൂടെ സഭ അവികലമായി സൂക്ഷിച്ച വിശ്വാസം നാം സ്വീകരിച്ചു. സഭയിൽ നാം ദൈവത്തിൻ്റെ സജീവ വചനം ശ്രവിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് നാം പഠിക്കുകയും ചെയ്യുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച കൂതാശകളിലൂടെ സഭ നമ്മെ പടുത്തുയർത്തുകയും ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. സഭയിൽ വിശുദ്ധരുടെ ജ്വലിക്കുന്ന അഗ്നിയുണ്ട്. അതുവഴി നമ്മുടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നു. സഭയിൽ വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുന്നു. അതിൽ ക്രിസ്തുവിൻ്റെ ബലിയും ശക്തിയും നമുക്കായി നവീകരിക്കപ്പെടുന്നു. അവിടത്തോടൈക്യപ്പെട്ട് നാം അവിടുത്തെ ശരീരമായി തീരുകയും അവിടുത്തെ ശക്തിയാൽ ജീവിക്കുകയും ചെയ്യത്തക്ക വിധത്തിലാണ് അത് ആഘോഷിക്കുന്നത്. സഭയ്ക്ക് ദൗർബല്യങ്ങളുണ്ടെങ്കിലും സഭയെ കൂടാതെ ഒരുവനും ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് സഭയെ സ്നേഹിക്കുക എന്നതും. ബ്രദർ റോജർ ഷൂട്ട്സ്. എന്നും സഭ എനിക്ക് യേശുവിനെ തരുന്നു, അത് എല്ലാം പറയുന്നു. സഭയില്ലാതെ
ഞാൻ അവിടത്തെ പറ്റി എന്തറിയും? അവിടുന്നും ഞാനും തമ്മിൽ എന്തു ബന്ധമാണ് ഉണ്ടാവുക? ഹെൻറി കാർഡിനൽ ഡി ലൂബാക്ക്, SJ, ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞൻ. നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും വഴിയറിയാതിരിക്കുകയും ചെയ്യുന്നുവോ, നിങ്ങൾക്കു മുമ്പേ സംശയങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവരിൽ നിന്ന് പഠിക്കുവിൻ. അവരുടെ പ്രവർത്തന രീതി അനുകരിക്കുവിൻ. നിങ്ങൾ വിശ്വാസിയായി കഴിഞ്ഞാലെന്ന പോലെ വിശ്വാസം ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക, തീർത്ഥജലം ഉപയോഗിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുവിൻ. അത് നിങ്ങളെ ലളിതഹൃദയനാക്കുകയും വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ബ്ലേസ് പാസ്കൽ. ധാർമ്മിക പ്രശ്നങ്ങൾ സംബന്ധിച്ചും വ്യക്തിഗത പെരുമാറ്റത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ചും സഭ എന്തുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുക കൂടി ചെയ്യുന്നു? വിശ്വസിക്കൽ ഒരു മാർഗമാണ്. ഈ മാർഗത്തിൽ നിലകൊള്ളേണ്ടത് എങ്ങനെയെന്ന് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ശരിയായി പ്രവർത്തിക്കുന്നതും നല്ല ജീവിതം നയിക്കുന്നതും എങ്ങനെയെന്ന് സുവിശേഷത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രമേ പഠിക്കാൻ കഴിയൂ. സഭയുടെ പ്രബോധനാധികാരം സ്വാഭാവിക ധാർമ്മിക നിയമത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. രണ്ട് സത്യങ്ങളില്ല. മാനുഷികമായി ശരിയായിരിക്കുന്നവ ക്രൈസ്തവ വീക്ഷണത്തിൽ തെറ്റായിരിക്കുകയില്ല. ക്രിസ്തുമതമനുസരിച്ച് ശരിയായിരിക്കുന്നത് മാനുഷികമായി തെറ്റായിരിക്കുകയുമില്ല. അതുകൊണ്ടാണ് സഭ ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിപ്പിക്കുന്നത്. സഭയുടെ 5 കൽപ്പനകൾ ഏവയാണ്? ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളുടെ സ്വഭാവത്തിനെതിരായിട്ടുള്ള ജോലിയോ പ്രവൃത്തികളോ ചെയ്യരുത്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുക. പെസഹാകാലത്തെങ്കിലും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുക. ഉപവാസത്തിനും മാംസവർജനത്തിനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാലത്ത് അതനുസരിച്ച് ചെയ്യുക. സഭയുടെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സംഭാവനകൾ നൽകുക. ലിറ്റർജിക്ക് നൽകുന്നതിനേക്കാൾ മുൻഗണന മറ്റൊന്നിനും നൽകരുത്. നുർസിയായിലെ വിശുദ്ധ ബെനഡിക്റ്റ്. സഭാ കൽപ്പനകളുടെ ലക്ഷ്യം എന്താണ്? അവ എത്രമാത്രം കടപ്പെടുത്തുന്നു? മിനിമം ആവശ്യങ്ങളോടുകൂടിയ സഭയുടെ 5 കൽപ്പനകൾ ഒരു വസ്തുത നമ്മെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. ധാർമ്മിക പരിശ്രമം കൂടാതെ സഭയുടെ കൗദാശിക ജീവിതത്തിൽ വ്യക്തിപരമായി പങ്കുചേരാതെ, അവരുടെ ഐക്യദാർഢ്യത്തോട് ഐക്യപ്പെടാതെ ഒരുവന് ക്രൈസ്തവനായിരിക്കാൻ സാധിക്കുകയില്ലെന്നതാണ് ആ വസ്തുത. അവ എല്ലാ കത്തോലിക്ക ക്രൈസ്തവരെയും കടപ്പെടുത്തുന്നവയാണ്. നീ പ്രസംഗിക്കുന്നത് പ്രയോഗത്തിലാക്കുന്നില്ല എന്ന ഗൗരവാവഹമായ അപര്യാപ്തത എന്തുകൊണ്ടാണ് ഒരു ക്രൈസ്തവനിൽ ഉണ്ടാകുന്നത്? ഒരുവന്റെ ജീവിതവും സാക്ഷ്യവും തമ്മിലുള്ള പൊരുത്തം സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള ഒന്നാമത്തെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റുപറയുന്നത് അഭ്യസിക്കാതിരിക്കൽ കാപട്യമാണ്. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ആയിരിക്കാനുള്ള ക്രൈസ്തവധർമ്മത്തെ ഒറ്റിക്കൊടുക്കലാണ്. കോരിന്തോസിലെ സഭയെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് വിശുദ്ധ പൗലോസാണ്. മഷികൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുകൊണ്ട്. കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങളെന്ന് വ്യക്തമാക്കുവിൻ. ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങളല്ല ലോകത്തിനുള്ള ക്രിസ്തുവിൻ്റെ ശുപാർശ കത്തുകൾ. അതുകൊണ്ട് വൈദികർ, സന്യസ്തർ എന്നിവർ പോലും
കുട്ടികളെ ദുരുപയോഗിക്കുന്നത് കൂടുതൽ നാശകരമാണ്. അവർ തങ്ങളുടെ ഇരകൾക്കെതിരെ അവാച്യമായ കുറ്റം ചെയ്യുന്നു. മാത്രമല്ല, പലരിലും ദൈവത്തിലുള്ള പ്രത്യാശ ഇല്ലാതാക്കുകയും ചിലരിലുള്ള വിശ്വാസത്തിന്റെ പ്രകാശം കെടുത്തിക്കളയുകയും ചെയ്യുന്നു. കാപട്യം. കാപട്യം എന്നതിന്റെ അർത്ഥം ധാർമ്മികതയിൽ ഇരട്ട മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക എന്നാണ്. അത് പരസ്യമായോ രഹസ്യമായോ അഭ്യസിക്കുന്നു. കാപട്യമുള്ള വ്യക്തി രഹസ്യമായി താൻ ആദരിക്കാത്ത ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി പരസ്യമായി വാദിക്കുന്നു. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വെള്ളത്തെപ്പറ്റി പ്രസംഗിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്ന ആളുകളെക്കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ജിയോവാനി ഗ്വാറേഷി, ലിറ്റിൽ വേൾഡ് ഓഫ് ഡോൺ കാമില്ലോ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. വിസ്മയിക്കുന്നവരെയല്ല, അനുഗമിക്കുന്നവരെയാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. സോറൻ കീർക്കെഗോർ. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു പറയുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകൾ പാലിക്കുക. അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് എന്നെ അനുഗമിക്കുക. ക്രിസ്തുമതമെന്നത് ശരിയായ ജീവിതവും കൽപ്പനകൾ പാലിക്കലും മാത്രമല്ല. ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് യേശുവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കുക എന്നതാണ്. ഒരു ക്രൈസ്തവൻ കർത്താവുമായി അഗാധമായും വ്യക്തിപരമായും ഐക്യപ്പെടുന്നു. യഥാർത്ഥ ജീവനിലേക്ക് നയിക്കുന്ന മാർഗത്തിലൂടെ അവിടത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്വയം വിട്ടുകൊടുത്താൽ അവിടുന്ന് തങ്ങളെ എങ്ങനെയുള്ളവരാക്കുമെന്ന കാര്യത്തിൽ മിക്കവരും സംശയിക്കുന്നില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഏതൊക്കെയാണ് പത്ത് കൽപ്പനകൾ? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, എന്റെ മുൻപിൽ നിനക്കന്യ ദേവന്മാർ ഉണ്ടായിരിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ ഓർമ്മിക്കുക. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. നീ മോഷ്ടിക്കരുത്. നീ നിന്റെ അയൽക്കാരനെതിരായി കള്ളസാക്ഷ്യം പറയരുത്. നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്. നീ നിന്റെ അയൽക്കാരന്റെ വസ്തുക്കൾ മോഹിക്കരുത്. 350. പത്ത് കൽപ്പനകൾ പലയിടത്ത് നിന്ന് എടുത്തുണ്ടാക്കിയ പട്ടികയാണോ? അല്ല, പത്ത് കൽപ്പനകൾ ഒരു ഐക്യം രൂപപ്പെടുത്തുന്നുണ്ട്. ഒരു കൽപ്പന മറ്റൊന്നിനെ പരാമർശിക്കുന്നു. തന്നിഷ്ടം പോലെ നിങ്ങൾ ഒറ്റപ്പെട്ട കൽപ്പനകൾ ചുഴറ്റാൻ പാടില്ല. ഒരു കൽപ്പന ലംഘിക്കുന്നവൻ മുഴുവൻ കൽപ്പനകളും ലംഘിക്കുന്നു. പത്ത് കൽപ്പനകൾ സംബന്ധിച്ച ശ്രദ്ധേയമായ കാര്യം മനുഷ്യജീവിതം മുഴുവനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ്. യഥാർത്ഥത്തിൽ നാം ഒരേ സമയത്ത് ദൈവത്തോടും സഹജീവികളായ മനുഷ്യരോടും ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. നാം മതാത്മകരും സാമൂഹിക ജീവികളുമാണ്. പത്തു കൽപ്പനകൾ ഗ്രീക്കു ഭാഷയിലെ പത്ത് എന്നർത്ഥമുള്ള ദെക്ക, വാക്ക് എന്നർത്ഥമുള്ള ലോഗോസ് എന്നീ വാക്കുകൾ ചേർന്നുണ്ടായ ദെക്കലോഗ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. പത്ത് വാക്കുകൾ എന്നാണ് ആദ്യമാർത്ഥം. മാനുഷിക പെരുമാറ്റം സംബന്ധിച്ച് പഴയ നിയമത്തിലുള്ള മൗലിക നിയമങ്ങളുടെ കേന്ദ്രീകൃത സംക്ഷേപമാണ് പത്തു കൽപ്പനകൾ. യഹൂദരും ക്രൈസ്തവരും മാർഗനിർദ്ദേശത്തിനായി ഈ മൗലിക പാഠത്തിലേക്ക് നോക്കുന്നു.